കയറിപ്പോരൻ ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. സർ ആർതർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ്. ബേൾസ്റ്റൺ ഒരു വനപ്രദേശമായ കുഗ്രാമം, സസ്കസിൻ്റെ വടക്കുഭാഗത്തുള്ളത്. അവിടെ ഒട്ടേറെ മരക്കുടലുകൾ. ഇപ്പോൾ ഗ്രാമത്തിന് ഏറെ മറവ് വന്നിട്ടുണ്ട്. പ്രകൃതി രമണീയമായ ഇവിടെ സമ്പന്നർ കടന്നു കയറിയിട്ടുണ്ട്. തലയെടുപ്പുള്ള കുറേ ബംഗ്ലാവുകൾ മരക്കൂട്ടങ്ങൾക്കിടയിലും കാണപ്പെടുന്നു. പട്ടണമായി രൂപാന്തരപ്പെടുന്നു എന്ന് തോന്നും വിധം കച്ചവട സ്ഥാപനങ്ങളും ഉണ്ടായിരിക്കുന്നു. കേന്ദ്രസ്ഥലമായ ബേൾസ്റ്റൺ ബീച്ച് മരങ്ങൾ ഇടതൂർന്ന ഒരു തോട്ടത്തിൻ്റെ മധ്യത്തായാണ് പുരാതന പ്രഭുമന്ദിരം. ഹ്യൂഗോ കാപ്പസ് എന്നയാൾ കെട്ടിയ കോട്ട അഗ്നിബാധയിൽ തറപറ്റിയിട്ടുണ്ട് എങ്കിലും ആ അവശിഷ്ടങ്ങൾ കൊണ്ട് പണിത മന്ദിരം ഇന്നുമുണ്ട്. ചുറ്റും രണ്ട് കിടങ്ങുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പുറത്തുനിന്നും കുന്നുമൂടിപ്പോയി. ഇപ്പോൾ ഒരു പച്ചക്കറിത്തോട്ടവും അകത്തെ കിടങ്ങും മാത്രം. അരുവിയിൽ നിന്നുള്ള വെള്ളം മന്ദിരത്തെ ചുറ്റി നിൽക്കുന്നു. മന്ദിരത്തിലേക്ക് കയറാൻ ഒരു നീക്കുപാലമുണ്ട്. ഈയിടെ അതിൻ്റെ പൊട്ടിപ്പോയ ചങ്ങലയും കൊളുത്തുമൊക്കെ നന്നാക്കിയിരിക്കുന്നു. രാത്രിയിൽ ഒരു ദ്വീപ് പോലെ കാണപ്പെടുന്ന ഈ ബംഗ്ലാവിൽ ഒരു രഹസ്യമുറങ്ങുന്നുണ്ടായിരുന്നു. ബംഗ്ലാവ് ജീർണാവസ്ഥയിലിരിക്കെയാണ് ജോൺ ഡഗ്ലസും ഭാര്യയും ഇവിടേക്ക് വരുന്നത്. ഡഗ്ലസിന് വയസ്സ് 50, കാണാൻ യോഗ്യനാണ്. തുടുത്ത മുഖമെങ്കിലും പരുക്കൻ ഭാവം, വെള്ളി നിറമുള്ള കണ്ണ്, നിറം മങ്ങിയ മീശ, ഉറച്ച ശരീരപ്രകൃതി, ഉന്മേഷവും പ്രസരിപ്പുമുള്ള വ്യക്തി. പരിഷ്കാരികളായ അയൽക്കാരോട് ഇണങ്ങിയും ഒതുങ്ങിയും ജീവിച്ചു. എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ അല്പം എടുത്തുചാട്ടമില്ലാതില്ല. ആഘോഷപ്രിയനാണ്. പരുക്കൻ ശബ്ദമെങ്കിലും പാടാൻ ഇഷ്ടമാണ്. വലിയ ധനാഢ്യനൊത്തവണ്ണം പെരുമാറിയ ഡഗ്ലസ് ദമ്പതികളുടെ സംസാരവും അതിനൊത്തവണ്ണം തന്നെ. കാലിഫോർണിയയിലെ ഖനികളിൽ നിന്നും ധാരാളം സ്വർണം സമ്പാദിച്ചു അത്രേ. ധൈര്യശാലി എന്ന പേരും ഇപ്പോൾ ആർജിച്ചിരിക്കുന്നു. കുതിരസവാരിയിൽ വൈദഗ്ധ്യം നേടിയിട്ടില്ല എങ്കിലും കുതിരപ്പന്തയത്തിൽ കമ്പക്കാരൻ. വിജയമുറപ്പിക്കാൻ ഏറെ ശ്രദ്ധിക്കും. ഒരിക്കൽ വികാരിയുടെ വീട് തീ കത്തി. ഫയർഫോഴ്സ് വന്ന് കാഴ്ച കണ്ടു നിന്നപ്പോൾ ഡഗ്ലസ് അകത്തുകയറി വിലപിടിച്ചവയൊക്കെ വീണ്ടെടുത്തു. ആ കീർത്തി നിലനിന്നു. വരത്തനായ ഒരുവനോട് അടുക്കുക എന്ന കീഴ്വഴക്കം നാട്ടുകാർക്കിടയിൽ പഴക്കമില്ല എങ്കിലും ഈ സംഭവത്തോടെ പരിചയക്കാരുടെ ആദരവിന് ഡഗ്ലസിനൊപ്പം ഭാര്യയും പാത്രമായി. ഡഗ്ലസ് ലണ്ടനിൽ നിന്നും പരിചയപ്പെട്ടൊരു സ്ത്രീയാണ് അവർ. തമ്മിൽ 20 വയസ്സിൻ്റെ വ്യത്യാസമുള്ള ഒരു സുന്ദരി. അടുത്തിടപഴകിയവരുടെ അഭിപ്രായത്തിൽ ഈ വലിയ പ്രായവ്യത്യാസം അവരിൽ പരസ്പര വിശ്വാസക്കുറവ് തോന്നിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡഗ്ലസിൻ്റെ പൂർവ്വചരിത്രം ഈ യുവതി വേണ്ടത്ര ഗ്രഹിച്ചിരുന്നില്ലത്രേ. അറിഞ്ഞപ്പോൾ ഒരു അകലം സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ അസ്വാരസ്യം കുറേശ്ശെ നാട്ടുമ്പുറത്ത് സംസാര വിഷയമായിരുന്നു. ഒരാളെക്കൂടി പരിചയപ്പെടാനുണ്ട്. ഈ മന്ദിരത്തിൽ ചുരുക്കമായേ കാണാറുള്ളൂ. ഹാംസ്റ്റഡിലെ ഹെയിൽസ് ലോഡ്ജ് വാസിയായ സെസിൽ ജെയിംസ് ബാർക്കർ. പൊക്കമുള്ള ഇയാൾ പലപ്പോഴും മന്ദിരത്തിൽ വന്നുപോയിരുന്നു. ഡഗ്ലസിൻ്റെ പഴയ ചങ്ങാതിയാവാമെന്ന് ആളുകൾ ധരിച്ചു. അമേരിക്കയിൽ വെച്ചുള്ള പരിചയമെന്ന് അയാളും സമ്മതിച്ചു. ഇയാൾക്ക് പ്രായം 45 വരും. ധനശേഷിയുള്ള മാന്യൻ, വിവാഹിതനല്ല. ഡഗ്ലസ് പൂച്ചക്കണ്ണനെങ്കിൽ ഇയാൾ കരിങ്കണ്ണൻ. പലപ്പോഴും ഡഗ്ലസിനൊപ്പമോ ഭാര്യയ്ക്കൊപ്പമോ കാറിൽ സവാരി പോകുന്നത് കാണാം, പൈപ്പും പുകച്ച്. അയാൾ ഡഗ്ലസിനോട് നല്ല മമതയിലായിരുന്നുവെങ്കിലും ഭാര്യയോടുള്ള ഒരുതരം അടുപ്പം ഡഗ്ലസിന് അത്ര പിടുത്തം പോരെന്ന് ഒരു തോന്നലുണ്ടാക്കിയ പോലെ. പാചകക്കാരൻ ആമസ് പറയുന്നത് ബാർക്കർ സഞ്ചാരപ്രിയനായ ഒരു അലസനായിരുന്നു എന്നാണ്. ഡഗ്ലസ് കൊലപ്പെടുമ്പോഴുണ്ടായിരുന്ന 3 പേരിലൊരാൾ ഈ ബാർക്കർ തന്നെ. വിശ്വസ്തനായ ആമസിനൊപ്പം പരിചാരിക അലനും ആ മന്ദിരത്തിലെ ഭൃത്യവർഗത്തിൽപ്പെടും. രാത്രിയിലെ ദാരുണ സംഭവം സർജന്റ് വിൽസന്റെ സ്റ്റേഷനിൽ അറിയിക്കാനെത്തിയത് സെസിൽ ബാർക്കറായിരുന്നു. പറയുമ്പോൾ അയാൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. സർജന്റ് മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തു, പിന്നെ സ്ഥലത്തെത്തി. അപ്പോൾ 12:00. അരുവിയിലെ മടക്കുപാലം താണുകിടക്കുന്നു. അകത്ത് വിളക്ക് വെട്ടം. ഭൃത്യന്മാർ പരിഭ്രാന്തിയോടുകൂടി കൂടി നിൽക്കുന്നു. ധൈര്യം വിടാതെ ബാർക്കർ പോലീസിനെ ആനയിച്ചു. ഗ്രാമത്തിലെ ഡോക്ടർ വുഡ്സ് വന്നെത്തി. മുറിയുടെ മധ്യത്തായി മൃതദേഹം കണ്ടു. കൈകാലുകൾ അകറ്റിയുള്ള ഒരു കിടപ്പ്. ഒരു പിങ്ക് ഗൗൺ ധരിച്ചിരുന്നു. കാലിലെ വള്ളിച്ചെരുപ്പുകൾ അതുപോലെ. ഡോക്ടർ അരികിലിരുന്ന് മുഖത്തേക്ക് വിളക്ക് തെളിച്ചു. ആൾ മരിച്ചു കഴിഞ്ഞെന്ന് അദ്ദേഹം ഉറപ്പാക്കി. മുറിവുകൾ ആഴത്തിലായിരുന്നു. നെഞ്ചിനുമേലെ ഒരു ഷോട്ട് ഗൺ. മുഖത്തോട് ചേർത്താണ് വെടി. മുഖം ചിതറിപ്പോയി. ഓഫീസർമാർ ഉടനെ എത്തും. ആരും ചെന്ന് തൊട്ടുപോകരുത്.
വിൽസൺ ഉത്തരവായി. ഇല്ല, ആരും അടുത്തു പോയിട്ടില്ല, ബാർക്കർ അറിയിച്ചു. എപ്പോഴാണ് കൃത്യം നടന്നത്? ഏതാണ്ട് 11:30 കാണും, ബാർക്കർ പറഞ്ഞു. ഞാൻ എൻ്റെ മുറിയിൽ തീ കായുകയായിരുന്നു, അപ്പോഴാണ് ശബ്ദം കേട്ടത്. ഞാൻ മുറിയിലേക്ക് ചെന്നു, കതക് തുറന്നു. തന്നെ കണ്ടത് ഡഗ്ലസ് ഈ കിടക്കുന്ന മട്ടിൽ. വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. കോണിപ്പടിയിലൂടെ ഡഗ്ലസിൻ്റെ ഭാര്യ ഇറങ്ങി വന്നപ്പോൾ അവരെ മുഖം കണ്ടാലത്തെ അവസ്ഥ ഞാൻ ഓർത്തു. അവർ കാണാതിരിക്കാനായി അലനോട് അവരെ ഇങ്ങോട്ട് വിടാതിരിക്കാൻ ഞാൻ പറഞ്ഞു. ആമസും ഞാനും മുറിയിലെത്തി. പാലം ഞാൻ തന്നെ മടക്കിയിട്ടിരുന്നു. എന്നിട്ടും കൊലയാളി ഇനി സ്വയം വെടിവെച്ചതായിരിക്കുമോ? ദാ ഇത് കണ്ടോ? ബാർക്കർ ജനൽപ്പടിയിലേക്ക് ചൂണ്ടി വിളക്ക് തെളിച്ചു. തുറന്നിട്ട വലിയ ജനാലപ്പടിയിൽ ഒരു തുള്ളി ചോര. കൊലയാളി നീന്തിയതാകുമോ? ആവാം. നിങ്ങൾ ശബ്ദം കേട്ടത്തവേ പുള്ളി വെള്ളത്തിലേക്ക് ചാടിയിരിക്കും. ജനൽമറ കാരണം അത് കാണാനായില്ല. മിസ്സസ് ഡഗ്ലസ് ഉടനെ ഇറങ്ങി വന്നതിനാൽ അവരുടെ ശ്രദ്ധയെ പിന്തിരിപ്പിക്കാനായിരുന്നു എൻ്റെ ശ്രമം, ഡോക്ടർ പറഞ്ഞു. ട്രെയിൻ കയറിയ പരിക്കുപോലെയാണ് കാഴ്ചയിൽ. പാലം നിങ്ങൾ മടക്കി മാറ്റുമ്പോൾ എത്ര മണിയായി കാണും? 6 മണി. ചില വിരുന്നുകാരുണ്ടായിരുന്നു, ശ്രീമതിയുടെ അതിഥികൾ. അവർ പോയ ശേഷമാണ് പാലം മടക്കിയത്, ആമസ് പറഞ്ഞു. അപ്പോൾ കൊലപാതകി 6 മണിക്ക് തന്നെ എത്തിയിരിക്കും. ഒളിച്ചിരുന്നിരിക്കാം ഡഗ്ലസ് 11:00 എത്തുന്നതുവരെ. ശരിയായിരിക്കാം. രാത്രി പുള്ളിക്കാരൻ എല്ലായിടത്തും ഒന്ന് കറങ്ങി വിളക്കുകളൊക്കെ ശരിയാക്കി വെക്കാറുണ്ട്. മുറിയിൽ കയറിയതും കാത്തു പതുങ്ങിയിരുന്ന കൊലപാതകി നിറയൊഴിച്ച് തോക്കുപേക്ഷിച്ച് ജനൽ വഴി ചാടിക്കടന്നിരിക്കാം, ബാർക്കർ പറഞ്ഞു. ഒരു തുണ്ടുകടലാസ് സർജൻ വിൽസന് നീട്ടി. അതിൽ VV ചുവടെ 341 എന്ന സംഖ്യയും മഷി കൊണ്ട് എഴുതിയിട്ടുണ്ട്, ബാർക്കർ പറഞ്ഞു. കൊലപ്പുള്ളിയുടെ കയ്യിൽ നിന്നും വീണതാകാം. എന്തായിരിക്കും ഈ VV 341? നെരിപ്പോടിനു മുന്നിൽ കമ്പിളിത്തുണ്ടിൽ പൊതിഞ്ഞ് ഒരു ചുറ്റിക കണ്ടു, കനമുള്ളത്. പലകത്തട്ടിൽ ഒരു കവറിൽ കുറേ പിച്ചളെ ആണികളും. ഇന്നലെ പുള്ളി ചുമരിലെ ചിത്രങ്ങൾ ക്രമീകരിച്ചിരുന്നു. കസേരയിൽ കയറി ആ വലിയ പടം ആണി ഉറപ്പിച്ചു, ബാർക്കർ പറഞ്ഞു. ഇത്തിരി ബുദ്ധി ചെലുത്തേണ്ട കേസ് തന്നെയാണ്. വിളക്ക് തെളിച്ച് പരിശോധിച്ചപ്പോൾ ഒരു ഭാഗത്ത് ചെരുപ്പിലെ ചെളിപാട് കാണാനിടയായി. ബാർക്കർ, താങ്കൾ പറഞ്ഞതുപോലെ 4:00-6:00 കൃത്യം ചെയ്തയാൾ ഇവിടെ കടന്നിരിക്കും. ജനൽ വിരിക്ക് പിന്നിൽ ഒളിച്ചിരിക്കാം. മോഷണമാകാം ലക്ഷ്യം. മുറിയിൽ ആൾ കടന്നപ്പോൾ അയാളെ വകവരുത്തി കടന്നു കാണും അല്ലേ? വിൽസൺ ചോദിച്ചു. ശരിയെന്ന് ബാർക്കറും തലകുലുക്കി. സർജൻ വിൽസൺ പറഞ്ഞു, ഇനി വെളുപ്പിന് 6 മണിക്ക് ട്രെയിനുള്ളൂ, അതിനാൽ കക്ഷി സ്ഥലം വിട്ടിട്ടുണ്ടാകില്ല. നനഞ്ഞ വസ്ത്രവുമായി തെരുവിലിറങ്ങിയാൽ ആളുകൾ ശ്രദ്ധിക്കും. ആരെങ്കിലും കൂടി വന്നെത്തട്ടെ, എല്ലാവരും ഇവിടെ വേണം. അപ്പോഴാണ് മൃതദേഹ പരിശോധനയ്ക്കിടയിൽ ഡോക്ടർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. പുറത്ത് കാണാമായിരുന്ന വലത് കൈമുട്ടിൽ ഒരു വട്ടത്തിനുള്ളിൽ ത്രികോണം പോലെ എന്തോ പതിഞ്ഞിരിക്കുന്നു. എന്താകാം അത്? ഒരു 10 കൊല്ലം മുമ്പേ ഇതുണ്ട്, ബാർക്കർ പറഞ്ഞപ്പോൾ പാചകക്കാരൻ ആമസും അത് ശരിവെച്ചു. ചോദിക്കണമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അയ്യോ, ആ വിവാഹമോതിരം എന്തു ചെയ്തു? ഇടത് ചെറുവിരലിൽ നിന്നും അത് ഊരിവെക്കാറേയില്ല. ശരിയാണല്ലോ, ചെറുവിരലിൽ മോതിരത്തിനൊപ്പം സ്വർണവളയവും 3-ാം വിരലിലെ നാഗമുദ്ര മോതിരവും മാറ്റിയിട്ടില്ല. കല്യാണമോതിരം കാണുന്നുമില്ല, ബാർക്കർ പറഞ്ഞു. ഈ കേസ് തെളിയാൻ ലണ്ടനിൽ നിന്നും വൈറ്റ് മേസൺ എത്തിയാലേ കഴിയൂ. എനിക്കത്ര കഴിവ് പോരെന്ന് തന്നെ പറയണം, വിൽസൺ അഭിപ്രായപ്പെട്ടു. ഹോംസും വാട്സണും ഇൻസ്പെക്ടർ മക്ഡൊണാൾഡും 12 മണിക്ക് സ്റ്റേഷനിലെത്തിയപ്പോൾ അവരെ സ്വീകരിക്കാൻ സസക്സിലെ ചീഫ് ഡിറ്റക്റ്റീവ് വൈറ്റ് മേസണുണ്ടായിരുന്നു. ഒരു പോലീസ് ഓഫീസറുടെ മട്ടും ഭാവവുമില്ലാത്ത മനുഷ്യൻ, എന്നാൽ ഒരു എടുപിടിമട്ടുകാരനായ സൗമ്യനും. ഹോട്ടൽ മുറിയിലിരുന്ന് എല്ലാവരും കൂടി സംഭവത്തിൻ്റെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്തു. ഹോംസ് ഓരോരുത്തരുടെയും അഭിപ്രായവും സശ്രദ്ധം കേട്ടിരുന്നു. സംഭവസ്ഥലം പരിശോധിച്ച് വന്നെത്തിയ അവർ അവരുടെ നിഗമനങ്ങൾ വിശദീകരിച്ചു. ഏറെ പ്രത്യേകതയുള്ള അത്യപൂർവമായ ഒരു കേസ് തന്നെയാണിത്, ഹോംസ് പറഞ്ഞപ്പോൾ വൈറ്റ് മേസൺ പറഞ്ഞു. വിൽസൺ തന്ന വിവരങ്ങൾ ഞാൻ പരിശോധിച്ചു, ചില കാര്യങ്ങൾ ഞാനും നിർദ്ദേശിച്ചു. എന്ത് കാര്യങ്ങൾ? ഹോംസ് ചോദിച്ചു. ഞാൻ ആ ചുറ്റിക കണ്ടു, ഡോക്ടർ വുഡും ഉണ്ടായിരുന്നു. ഡഗ്ലസ് അതുകൊണ്ട് അക്രമിയെ പ്രതിരോധിച്ച ലക്ഷണമൊന്നും കണ്ടില്ല. ആക്രമി അതുപയോഗിച്ചതായും തോന്നിയിട്ടില്ല. മക്ഡൊണാൾഡും ആ പറഞ്ഞത് ശരിവെച്ചു. പിന്നെ ആ തോക്ക്, ഉണ്ടകളുള്ളത്, കാഞ്ചി രണ്ടും ബന്ധിച്ചായിരുന്നു. പിറകിലത്തെ കാഞ്ചി വലിച്ചാണ് ആ ഇരട്ടക്കുഴൽ തോക്കിന് വെടിപൊട്ടിയത്. ഒറ്റ പ്രയോഗത്തിൽ തന്നെ കാര്യം കഴിയാൻ. ആ കുറിയ തോക്ക് കോട്ടിൻ്റെ പോക്കറ്റിൽ ഒതുങ്ങുന്നതും
അതിൽ പെന്നെന്ന അടയാളവും കണ്ടു. അതിൻ്റെ തുടർച്ചയായ അക്ഷരങ്ങൾ ചിലപ്പോൾ മുറിച്ചു മാറ്റപ്പെട്ടിരിക്കാം. പി വലിയതും ഇ എൻ ചെറിയ അക്ഷരവുമാണോ? ഹോംസ് ചോദിച്ചു. അതെയെന്ന് മേസൺ പറഞ്ഞപ്പോൾ, അറിയപ്പെടുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് പെൻസിൽമേനിയ സ്മോൾ ആംഡ്, ഹോംസ് പറഞ്ഞു. വൈറ്റ് മേസനും ആ നാട്ടുമ്പുറത്തുകാരൻ ഡോക്ടറും അത് കേട്ട് അത്ഭുതം കൂറി. ലോകത്തിലെ എല്ലാ തോക്ക് ഫാക്ടറികളും താങ്കൾക്ക് മനപ്പാടമാണല്ലോ, മേസൺ അഭിപ്രായപ്പെട്ടു. അത് അമേരിക്കൻ തോക്ക് തന്നെ, കുഴൽ മുറിച്ച് ഇവ അവിടെ പല സ്ഥലത്തും ഉപയോഗിക്കാറുണ്ട്, മേസന്റെ വിശദീകരണം. തീരുമാനം തിടുക്കത്തിലാവരുത്, മക്ഡൊണാൾഡ് പറഞ്ഞു. ജനൽപ്പടിയിലെ ചോരപ്പാട്, കടലാസുകുറിപ്പ്, ചെളിപതഞ്ഞ ചെരിപ്പടയാളം, പിന്നെ തോക്ക്. ഡഗ്ലസും ബാർക്കറും അമേരിക്കക്കാർ, പിന്നെ ഒരമേരിക്കക്കാരൻ ആമസ് എന്ന വെപ്പുകാരൻ, സർ ചാൾസ് ചന്തസുമുത്ത് 10 കൊല്ലത്തെ സേവനക്കാരൻ. ഡഗ്ലസ് എത്തിയപ്പോൾ 5 കൊല്ലമായി അവനുണ്ട്. ഈ തോക്കിനെക്കുറിച്ച് അവന് വിവരമില്ല. തോക്ക് അവൻ കണ്ടിട്ടില്ലെങ്കിലും അങ്ങനെയൊന്നില്ല എന്നെങ്ങനെ പറയും? എവിടെയും ഒതുക്കി വയ്ക്കാവുന്ന ഒരു കുറിയ തോക്കല്ലേ അത്? ഹോംസ് എന്തു പറയുന്നു? പ്രതി അരുവിനീന്തി കയറിയതിൻ്റെ വല്ല അടയാളവും കിട്ടിയോ? ഇല്ല. ഇനി പന്ത് ഹോംസിൻ്റെ കാൽക്കലാണ്, മക്ഡൊണാൾഡ് പറഞ്ഞു. നീതിയും ന്യായവും നോക്കണം. എനിക്ക് പലപ്പോഴും പോലീസിൽ നിന്ന് അകന്ന് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ എന്നിൽ നിന്ന് അകന്നാൽ പിന്നെ എനിക്കങ്ങനെ വേണ്ടി വരും. പോലീസിൻ്റെ ചെലവിൽ ഒരു കീർത്തി ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഹോംസ് അഭിപ്രായപ്പെട്ടു. നിങ്ങൾ കൂടെയുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കൊരു ബഹുമതി, വൈറ്റ് മേസൺ പറഞ്ഞു. വാട്സന്റെ കുറിപ്പുകളിൽ ഞങ്ങളും ഉൾപ്പെടട്ടെ.